മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ വോട്ടർ പട്ടികയിൽ 3400 പേർ ഒഴിവാക്കപ്പെട്ടത് UDF മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം മാത്രമാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2018 നവംബർ 11 നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കൃത്യമായ അംഗത്വ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ലെന്ന കാരണത്താൽ ഈ മെമ്പർമാർക്ക് വോട്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നും പിന്നീട് അധികാരത്തിൽ UDF ഭരണസമിതി വന്ന ശേഷം അഡ്മിഷൻ രജിസ്റ്റർ വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് 3400 പേർ അകാരണമായി ഒഴിവാക്കപ്പെട്ടു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ബാങ്കിലെ മുൻ UDF ഭരണസമിതി വാർത്താസമ്മേളനം നടത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാരോപിച്ചാണ് തിങ്കളാഴ്ച ബാങ്കിലെ നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ വോട്ടർ പട്ടികയിൽ 3400 പേർ ഒഴിവാക്കപ്പെട്ടത് UDFന്റെ മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം മാത്രമാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2018 നവംബർ 11 നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ A15565 ശേഷം A21424 വരെയുള്ള അംഗത്വ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ലെന്ന കാരണത്താൽ മെമ്പർമാർക്ക് വോട്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നും പിന്നീട് അധികാരത്തിൽ UDF ഭരണസമിതി വന്ന ശേഷം അഡ്മിഷൻ രജിസ്റ്റർ വ്യാജമായി സൃഷ്ടിച്ചതായി കാണാൻ കഴിഞ്ഞുവെന്നും ഇവർ ആരോപിച്ചു. 2018 ജൂലൈ 18 ഒരു ഓഹരി തുകയായ 500 രൂപ തികയാത്ത 6480 മെമ്പർമാരിൽ അംഗമല്ലാതായി മാറിയ 2031 മെമ്പർമാർ പുതുതായി തയ്യാറാക്കിയ അഡ്മിഷൻ രജിസ്റ്ററിൽ ഒപ്പിട്ടതായി കാണുന്നുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. 2018 നവംബറിന് മുമ്പ് മരണപ്പെട്ടവർ മരണതീയതിക്ക് ശേഷം അഡ്മിഷൻ രജിസ്റ്ററിൽ ഒപ്പിട്ടതായി കാണുന്നുണ്ടെന്നും ബാങ്കിൽ മുൻ സെക്രട്ടറിമാരായ PT ഉസൻ, PP പങ്കജാക്ഷൻ തുടങ്ങിയവരുടെ വ്യാജ സീൽ ഉപയോഗിച്ച് ഒപ്പിട്ടിട്ടുണ്ടെന്നും സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ മുൻ സെക്രട്ടറിമാർ ഇത്തരത്തിൽ ഒപ്പുവെച്ചിട്ടില്ല എന്ന് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 3400 പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ A15565 മുതൽ A21426 വരെയുള്ള ആളുകളുടെ അംഗത്വ രജിസ്റ്റർ സൂക്ഷിച്ചില്ല എന്ന സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കാത്തതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ഇപ്പോഴും അത്തരത്തിലൊരു പ്രതിസന്ധിയായി ഈ ബാങ്ക് നേരിടുക. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് വരേണ്ട ഭരണസമിതി ആ കാര്യത്തിൽ കൃത്യത വരുത്തുക എന്നതാണ്. പുതുതായി അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാക്കുക എന്നാണ്. അങ്ങനെ അഡ്മിഷൻ രജിസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ സഹകരണ സംഘത്തിലൊരു പൊതു നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് നമ്മൾക്കെല്ലാം അറിയാം, സംഘത്തിൻ്റെ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി ചേരുക, അതുപോലെ തന്നെ ഭരണസമിതി തീരുമാനമെടുക്കുക, അംഗങ്ങൾക്ക് ഇൻഡിവിജ്വലായി വ്യക്തിപരമായ അറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ പത്രങ്ങളിൽ പരസ്യം ചെയ്യുക. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ UDF നടത്തുന്ന ഭരണസമിതി അത്തരമൊരു പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചില്ല. ബാങ്കിൻ്റെ മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും താൽപ്പര്യം യഥാസമയം സംരക്ഷിക്കാനോ മെമ്പർമാരുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള രജിസ്റ്റർ സംബന്ധമായ തർക്കങ്ങൾ തീർക്കാനോ ശ്രമിക്കാതെ കോടികൾ കോഴവാങ്ങി പുതിയ 17 നിയമനങ്ങൾ നടത്തുക മാത്രമാണ് മുൻ UDF ഭരണസമിതി ചെയ്തതെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. 2013 ഹെഡ് ഓഫീസ് കെട്ടിട നിർമ്മാണം, വിവിധ സമയങ്ങളിലെ നിയമന അഴിമതി എന്നിവ സംബന്ധിച്ച് കണ്ണൂർ സഹകരണ വിജിലൻസും നിയമനങ്ങളിലെ അഴിമതി സംബന്ധിച്ച കോൺഗ്രസ് നേതാവും മുൻ ഡയറക്ടറുമായ MP ഷംസുദ്ദീൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും അന്വേഷണം നടത്തുകയാണെന്നും മുക്കത്തെ സഹകരണ ബാങ്കിനെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ KT ബിനു, KT ശ്രീധരൻ, ദീപു പ്രേമനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.